ചരിത്ര രേഖകളിൽ ഇടം പിടിക്കാതെ പോയ സ്ഥലമാണ് തിരുവിതാംകൂറിന്റെ മൂലസ്ഥാനമായ തിരുവനന്തപുരത്തെ കീഴ്പേരൂർ. യഥാർത്ഥ ചരിത്രത്തിൽ നിന്ന് നാം വഴിമാറി നടന്നതിന്റെ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഇത്. ഇത് തിരുവിതാംകൂർ രാജവംശത്തിന്റെ മൂലസ്ഥാനം, തിരുവിതാംകൂറിന്റെ യഥാർത്ഥ ചരിത്രമുറങ്ങുന്ന മണ്ണ്. തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂരിനടുത്ത് കീഴ്പേരൂർ എന്ന കൊച്ചു ഗ്രാമത്തിലെ ശ്രീ തിരുപ്പാൽക്കടൽ മഹാവിഷ്ണു ക്ഷേത്രത്തിനടുത്തായാണ് ഈ പ്രഭവ സ്ഥാനം. ഇന്ന് ഇതിന്റെ തിരു അവശേഷിപ്പായി ബാക്കിയുള്ളത് ഈ ക്ഷേത്രവും പഴയ ഒരു കിണറും മാത്രം. ഈ ക്ഷേത്രം യാദവരായ പുരാതന ആയി രാജവംശത്തിന്റെ മൂലക്ഷേത്രവും തുടർന്ന് തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ മൂലക്ഷേത്രവുമാണ് ഈ ക്ഷേത്രം. സംഘകൃതികളിൽ പെട്ട പുറന്നാനൂറിൽ 141 പാട്ടുകളിൽ പരാമർശിക്കുന്ന ആവിയാർ പെരുമകൻ നല്ലൂർ നാഥനായ പേകൻ ഈ വേണാട് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്ന് ഈ ദേശത്തിൻ്റെ പേര് കീഴ്പേരൂർ എന്നായിരുന്നില്ല, നല്ലൂർ ദേശമെന്നായിരുന്നു. ചേര രാജവംശത്തിന്റെ പതനശേഷം 12 രാജ്യങ്ങളിൽ പ്രബലമായി തീർന്ന വേണാടിന്റെ വളർച്ച ഈ മണ്ണിൽ നിന്നാണ്. AD 3 മുന്നേ നിലനിന്നിരുന്ന രാജവംശം പിന്നീട് കൊല്ലം ദേശിംഗ നാട്ടിലേക്കും പഴയ കുന്നുമേൽ, നെടുമങ്ങാട്, ആറ്റിങ്ങൽ എന്നീ പ്രദേശങ്ങളിലേക്ക് മറ്റു കൊട്ടാരങ്ങളായും ഭരണ വ്യാപനം നടക്കുകയുണ്ടായി. AD 8 ചരിത്ര രേഖകളിൽ കീഴ്പേരൂർ കുലനാമമായി ഉപയോഗിച്ചിരുന്നതായി കാണുന്നു. സ്ത്രീകളാൽ ഭരിക്കപ്പെടുകയും മരുമക്കത്തായത്തിലൂടെ ഭരണ കൈമാറ്റം ചെയ്യപ്പെടുകയുമാണ് ഉണ്ടായത്. ഉള്ളൂരിൻ്റെ ട്രാവൻകൂർ എസ്ഐസ് എന്ന പുസ്തകത്തിലും ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ പുസ്തകത്തിലും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഡോക്ടർ ഗോപിനാഥൻ എഴുതിയ കേരള തനിമ എന്ന പുസ്തകത്തിലും ഇതിനെപ്പറ്റിയുള്ള പരാമർശം ഉണ്ട്. നാം ചരിത്രം മറന്ന് യഥാർത്ഥ ചരിത്രത്തിലൂടെ സഞ്ചരിക്കാത്തതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഇത്. ഇവിടമാണ് ആ ചരിത്രമുറങ്ങുന്ന മണ്ണ്. തിരുവനന്തപുരത്ത് നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സത്യരാജിനൊപ്പം ദിപു മൈത്രി.